കന്നഡ മണ്ണിൽ ബി ജെ പിയുടെ പ്രചാരണത്തിന് ആവേശം പകർന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാരത്തോൺ റോഡ് ഷോയ്ക്ക് തുടക്കമായത്. രാവിലെ 10:30 സോമേശ്വര സഭാഭവൻ പരിസരത്ത് നിന്നും ആരംഭിച്ച റോഡ് ഷോ കാണാനും മോദിക്ക് അഭിവാദ്യം അർപ്പിക്കാനും ആയിരങ്ങളാണ് പാതയോരങ്ങളിലേക്ക് ഒഴുകിയെത്തിയത്. കനത്ത സുരക്ഷയിൽ ജനക്കൂട്ടത്തെ കൈവീശി അഭിവാദ്യം ചെയ്ത മോദിയെ പ്രവർത്തകർ പുഷ്പവൃഷ്ടിയോടെ സ്വീകരിച്ചു. ബജ്രംഗ് ദൾ നിരോധന പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഹനുമാൻ വേഷം ധരിച്ചാണ് പ്രവർത്തകർ മോദിയെ വരവേറ്റത്. ഇന്ന് 10 കിലോമീറ്ററാണ് റോഡ് ഷോ. നാളെ 26 കിലോമീറ്റർ നഗരത്തിലൂടെ തുറന്ന വാഹനത്തിൽ മോദി സഞ്ചരിക്കും. അലയടിക്കുന്ന ഭരണവിരുദ്ധ വികാരവും കോൺഗ്രസിനനുകൂലമായ സർവേ ഫലങ്ങളും ബി ജെ പി ക്യാമ്പിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് മോദിയെ പ്രചാരണത്തിനിറക്കി കളം പിടിക്കാനുള്ള ശ്രമം. ഇത് 2ാം വട്ടമാണ് ബംഗളൂരു നഗരത്തിൽ മോദിയുടെ റോഡ് ഷോ. കോൺഗ്രസിന്റെ കുത്തകയായ നഗരമണ്ഡലങ്ങളിൽ അട്ടിമറി ലക്ഷ്യമിട്ടാണ് മോദിയുടെ റോഡ് ഷോ ബി ജെ പി ആസൂത്രണം ചെയ്തത്. അതേസമയം നാളെ ബംഗളൂരുവിൽ പ്രിയങ്കാഗാന്ധിയും പ്രചാരണത്തിനെത്തും. സോണിയാഗാന്ധി ഇന്നു മുതൽ കർണാടകയിൽ കോൺഗ്രസ് പ്രചാരണ വേദികൾ നിറസാന്നിധ്യമാകും. രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെ നേതാക്കൾ ഒന്നടങ്കം കർണാടകയുടെ വിവിധ മേഖലകളിൽ പ്രചാരണത്തിൽ സജീവമാണ്. പ്രകടനപത്രികയിലെ ജനപ്രിയ വാഗ്ദാനങ്ങൾ തുണയാകുമെന്ന് കോൺഗ്രസും ബി ജെ പിയും കണക്കുകൂട്ടുന്നു. 8 പരസ്യപ്രചാരണം അവസാനിക്കും. 10 കർണാടക പോളിംഗ് ബൂത്തിലേക്ക്. കർണാടക ആര് ഭരിക്കുമെന്നറിയാൻ 13 വരെ കാത്തിരിക്കേണ്ടി വരും. പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ബംഗളൂരു നഗരത്തെ ഇളക്കി മറിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ മുന്നേറുന്നത്. മോദി പ്രഭാവത്തിലൂടെ ഭരണവിരുദ്ധ വികാരം അതിജീവിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ബി ജെ പിക്ക്. ബംഗളൂരുവിൽ നിന്നും വിനീസുക്കപ്പം, ആർ റോഷിപ്പാൽ റിപ്പോർട്ടർ.